നമസ്കാരം, ഡാർക്ക് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് മിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇനി കൂടുതലൊന്നും പറയണ്ട, ഇതാണ് മിഷൻ കൺട്രോൾ. ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇങ്ങനെ ലിസ്റ്റായിട്ട് കാണാനും, അതേപോലെ ഏതെങ്കിലും ഡെസ്ക്ടോപ്പുകൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കാണാം. എല്ലാം ഇത് സ്ക്രീൻ വണ്ണിലാണെങ്കിലും എക്സ്ട്രാ സ്ക്രീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരേ ടൈമിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക. ഇതാണ് മിഷൻ കൺട്രോൾ. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നേരെ സെറ്റിംഗ്സിൻ്റെ അകത്ത് വരിക. ഇവിടെ സെറ്റിംഗ്സ് ഉണ്ടാവും. സെറ്റിംഗ്സ് അവിടെ കാണുന്നില്ലെങ്കിൽ ആപ്പിൾ ലോഗോയിൽ വരിക. ഇവിടെ സിസ്റ്റം സെറ്റിംഗ്സ് ഓൾ, സിസ്റ്റം പ്രിഫറൻസും എന്തെങ്കിലും ഉണ്ടോ? സിസ്റ്റം സെറ്റിംഗ്സ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഓക്കെ അല്ലേ. ഇനി ഈ സിസ്റ്റം സെറ്റിംഗ്സിന് എനിക്ക് വേറെ സ്ക്രീനിലേക്ക് കൊണ്ടുപോകണം. ഇതുപോലെ തന്നെ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മിഷൻ കൺട്രോളിൻ്റെ ഷോർട്ട് കട്ട് അടിക്കുക. രണ്ടാമത്തെ സ്ക്രീനിലേക്ക് കൊണ്ടുപോവുക. അവിടെ ഇട്ട് കൊടുത്താൽ രണ്ടാമത്തെ സെക്കൻഡ് ഡെസ്ക്ടോപ്പിലേക്ക് വരും. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമുള്ളൊരു വേണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് എങ്ങനെ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുതിയ OS, അതായത് വെഞ്ചറയ്ക്ക് ശേഷമുള്ള OS ആണെങ്കിൽ ഡെസ്ക്ടോപ്പ് ആൻഡ് ഡോക്ക് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് വരിക. പഴയ OS ആണെങ്കിൽ, അതായത് മോണ്ടറെ അതിൻ്റെ പിന്നിലോട്ട് വരുന്ന വയസ്സുകളാണെങ്കിൽ ഈ സെറ്റിംഗ്സിൻ്റെ അകത്ത് തന്നെ അവിടെ നമുക്ക് സിസ്റ്റം പ്രിഫറൻസ് എന്നായിരിക്കും മിക്കവാറും ഇവിടെ വരുന്നത് കേട്ടോ. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ നമുക്കിവിടെ സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ പഴയതിലാണെങ്കിലും ഇതേ സെറ്റിംഗ്സ് കേട്ടോ. അതിൽ നമുക്ക് ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ താഴെയായിട്ട് കാണാൻ പറ്റും. മിഷൻ കൺട്രോളിൻ്റെ താഴെ ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്യാനുള്ള അതിൽ നമുക്ക് മിഷൻ കൺട്രോളിൻ്റെ ഷോർട്ട് കട്ട് പോലെ ആപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ വിൻഡോസ് മൊത്തത്തിൽ ഒരു പോലെ വരാനുള്ള, അതായത് ഒരു ഫൈൻഡറാണ്, ഫൈൻഡറിനെ മാത്രം ഇതുപോലെ കാണാൻ ആപ്ലിക്കേഷൻ വിൻഡോ വരും കേട്ടോ. ഈ ആപ്ലിക്കേഷൻ മാത്രമേ കാണുള്ളൂ. മീൻസ് ഞാനിപ്പോൾ ഇതാ കാണിച്ചാൽ രണ്ട് കണ്ടോ, ഇവർ മാത്രമേ വരുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ആണെങ്കിൽ ഇവ മാത്രമേ വരുള്ളൂ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള അതാണ് നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ വിൻഡോ. ഇനി ഷോർട്ട് ഡെസ്ക്ടോപ്പ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ടുകൾ മാറ്റാൻ വേണ്ടി കീബോർഡ് ഷോർട്ട് കട്ടിൽ നമുക്ക് ഇപ്പോൾ ഉള്ള കൺട്രോൾ അപ്പേരോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി മൗസിൻ്റെ അകത്താണ്, മൗസിൻ്റെ ബട്ടൺസ് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു സാധാരണ മൗസാണ് യൂസ് ചെയ്യുന്നത്. ബട്ടൺ 3 എന്ന് പറയുമ്പോൾ ആ സ്ക്രോൾ ബട്ടൺ ഇല്ലേ നമ്മൾ തിരിക്കുന്നത്, ആ ബട്ടണാണ് കേട്ടോ. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മിഷൻ കൺട്രോൾ അപ്ലൈ ആവും. പിന്നെ അതേപോലെ മാക്ബുക്ക് ഒക്കെ ആണെങ്കിൽ അതിന് ട്രാക്ക് പാഡും കൂടെ ഉണ്ടാവും അല്ലേ. അതിൽ ട്രാക്ക് പാഡ് സെറ്റിങ്സ്, അതായത് നമ്മുടെ പ്രിഫറൻസിൻ്റെ അകത്ത് തന്നെ താഴെയായിട്ട് ഇവിടെ മൗസിൻ്റെ ഒക്കെ സെറ്റിങ്സിൻ്റെ താഴെ അവിടെ എവിടെയെങ്കിലും ട്രാക്ക് പാഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. ആ ട്രാക്ക് പാഡ് സെറ്റിങ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മോർ ഗെസ്റ്റേഴ്സിൻ്റെ അകത്ത് മിഷൻ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ റിസൾട്ട് ഇത് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.